നമസ്കാരം സാർ. ഇന്ത്യ വലിയ യാത്രാ വിമാനങ്ങൾ പണിയാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. സാർ അത് അറിഞ്ഞിരുന്നോ? ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ബംഗളൂരുവിൽ ചെറിയ വിമാനങ്ങളൊക്കെ പണിയാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, പട്ടാളത്തിന് വേണ്ട ചിലതൊക്കെ, തേജസ് പോലെയോ ഒക്കെ. ഇതിപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് വലിയ യാത്രാ വിമാനങ്ങൾ, എയർബസ്സൊക്കെ ഇല്ലേ, അതുപോലെ ഉള്ള ബോയിങ് അതുപോലുള്ള വിമാനങ്ങൾ, നമ്മൾ ഒന്നിലും പുറകോട്ടല്ല എന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. കാരണം നമ്മൾ ശരിക്കും ഒരു സൂപ്പർ പവറാണ്. അത് അമേരിക്കക്കാരൊക്കെ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ധ്രുവറാട്ടി ചെയ്യുന്ന പോലത്തെ ഈ വൃത്തികേടൊന്നുമല്ല അവർ ചെയ്യുന്നത്. ഞാനൊരു അമേരിക്കക്കാരൻ ചെയ്ത വീഡിയോ കണ്ടു, ഇന്ത്യ ഈസ് എ സൂപ്പർ പവർ എന്ന് പറഞ്ഞ് വിവരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ, പല മേഖലകൾ പറഞ്ഞിട്ട് ആണ് പോകുന്നത് ഇന്ത്യ ഈസ്? കാരണം നമ്മൾ ജപ്പാൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ മുകളിലാണ്, ഇപ്പോൾ ബ്രിട്ടൻ്റെയും ഒക്കെ. നമ്മളത് പറഞ്ഞ് മെയിൻ പറഞ്ഞ് നടക്കുന്നില്ല. പക്ഷെ നമുക്ക് മോദി പോകുമ്പോൾ എവിടെ എല്ലായിടത്തും ചുവപ്പ് പരവതാനി വിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇന്ത്യയിലുള്ളവർ ശ്രമിക്കുന്നത് ഇന്ത്യയെ താഴ്ത്തി കാണിച്ചുകൊണ്ട് മോദിയെ അപമാനിക്കുക എന്നുള്ള ഒരു. ഇതിപ്പോ ഇന്ത്യ യാത്രാ വിമാനം, വലിയ യാത്രാ വിമാനം പണിയും എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് അഞ്ചാറ് ദിവസമായി, എന്നിട്ടും പത്രത്തിൽ ഇത് വന്നിട്ടില്ല. അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കാൻ പോവാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാംമോഹൻ നായിഡു പ്രഖ്യാപിച്ചതാണിത്, രഹസ്യമല്ല ഇത്. എന്നിട്ടും ഈ ഇന്ത്യ തിളങ്ങുന്നു എന്ന് വരാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളതാണല്ലോ മുഖ്യധാരാ പത്രങ്ങൾ, അതുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിക്കാത്തത്. ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാനുള്ള ബില്ലൊക്കെ ലോക്സഭ പാസാക്കി. ഭാരതീയ വായുയാൻ വിധേയക് ബിൽ എന്ന് പറഞ്ഞ ബില്ല് ലോക്സഭ പാസാക്കി. ഇത് പ്രീത വായിച്ചോ? ഇല്ല, ഇവിടുത്തെ പത്രങ്ങളൊന്നും കണ്ടില്ല. അത് പാസാക്കി. അതിലാണ് പറയുന്നത് ഇന്ത്യ വലിയ യാത്രാ വിമാനങ്ങൾ പണിയും, അതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അങ്ങനെ ഉണ്ടാക്കിയാലേ പൈസയൊക്കെ സംഭരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വിമാന രൂപകൽപ്പന, നിർമ്മാണ വ്യവസ്ഥകൾ ഇതൊക്കെ ഈ ബില്ലിലുണ്ട്, ഈ ലോക്സഭയിൽ അവതരിപ്പിച്ച. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശ പദ്ധതി എന്നൊക്കെ പറയാം നമുക്ക്. അതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അതായത് വിമാന കമ്പനികൾ, പിന്നെ യാത്ര പെയർ ഇന്ത്യ പോലെയോ ഇൻഡിഗോ ഇങ്ങനത്തെയൊക്കെ പാസഞ്ചർ ഫ്ലൈറ്റ്സൊക്കെ നടത്തുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അത്തരം ആളുകളൊക്കെ ഇതിൽ പങ്കാളികളായിരിക്കും. അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ വലിയൊരു വിമാനത്തിൻ്റെ പണി ഇന്ത്യയിൽ തുടങ്ങും എന്ന് ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യ കയറ്റി അയക്കുകയും ചെയ്യും വേറെ രാജ്യങ്ങൾക്കുമൊക്കെ. ഇപ്പോൾ ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയും ഒന്നും അത്ര പൈസ ചിലപ്പോൾ വരില്ലായിരിക്കും. ഇന്ത്യ ഇവിടെ ലേബർ ചീപ്പും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ഇന്ന് ആയുധങ്ങൾ 145 രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്, മിസൈല് ഇങ്ങനത്തെ സംഭവങ്ങളുമൊക്കെ, ഡ്രോണുകൾ അതുപോലെ. പിന്നെ വിമാനങ്ങൾ മേടിക്കാനായിട്ട് എന്തിനാണ് അമേരിക്കയോട് വിരോധമുള്ള രാഷ്ട്രങ്ങളും കാണുമല്ലോ, അവർക്കും വാങ്ങിക്കാം. അപ്പോൾ ബോയിങ് എയർബസ് എന്നിവയ്ക്ക് ഇപ്പോൾ ഇന്ത്യ വലിയ വിപണിയാണ്. നമ്മൾ ചിലപ്പോൾ 300 എണ്ണത്തിനൊക്കെ ഓർഡർ കൊടുത്തു എന്നൊക്കെ വായിക്കാറുണ്ട്. എത്ര കോടികളാണ് വരുന്നത്! നമ്മൾ തന്നെ ഇപ്പോൾ ഡ്രോണിനൊരു ഓർഡർ കൊടുത്തിരിക്കുന്നത് 32,000 കോടി രൂപയ്ക്കാണ്. ഈ നമ്മുടെ നേവിക്കും ആർമിക്കും മറ്റേ എയർഫോഴ്സിനും വേണ്ടിയിട്ട് അത് 1,000,000,000 രൂപ വരും. അത്യാധുനിക, നമ്മളൊരു ദിവസം ഇവിടെ ചർച്ച ചെയ്തിരുന്നു, 32,000 കോടി രൂപയ്ക്ക് 31 ഡ്രോൺ, അത് ചൈനീസ് അതിർത്തിയിലൊക്കെ വിന്യസിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് അതുമൊക്കെ പണിത് കഴിഞ്ഞാൽ അത്രയും നമുക്കിവിടെ വേറെ കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവയ്ക്ക് ഇന്ത്യ വലിയ വിപണിയാണ്. അപ്പം ഇനി എയർബസിനും മറ്റേ ബോയിങ്ങിനും ഒന്നും ഓർഡർ കൊടുക്കാതെ നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാവുന്ന വിധത്തിൽ. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ സാർ, ഇവിടെയുള്ള മാധ്യമങ്ങൾ ചിലപ്പോൾ ആരോപിക്കും ഇത് ചില കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് വേണേ ആരോപിക്കും. അത്രമാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുള്ളായിരിക്കും. അത് അതുകൊണ്ടും കുഴപ്പമില്ല.
അദാനി ഇതിനു വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കുന്നൊക്കെ പറയാം. അപ്പൊ പിന്നെ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടൊരു മുറുക്കാങ്കട അമേരിക്കയിലെ ഒറ്റ തുറന്നു വെച്ചിട്ടില്ലേ അവൻ, മറ്റേ ഒരു തവണ ഷെയർ മാർക്കറ്റില് അദാനിക്ക് ഇത്തിരി ഇടിവൊക്കെ പറ്റി തിരിച്ചു വന്നു. ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ട്. സോറോസ് എന്ന് പറഞ്ഞപ്പോ ഒരു മൈൻഡ് ചെയ്യാത്ത വിധത്തില് കാര്യങ്ങളായി. അങ്ങനെ പറഞ്ഞോട്ടെ അദാനി ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. അദാനിയല്ലേ ബംഗ്ലാദേശിന് വൈദ്യുതി കൊടുക്കുന്നത്? $400 million ഇങ്ങ് താന്ന് അദാനി പറഞ്ഞിട്ടുണ്ട്. എവിടെ പോവും മുഹമ്മദ് യൂനിസ്? ഗ്രാമീൺ ബാങ്കൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ ഉള്ള ശരിയാ. ഈ പറഞ്ഞ തുക എവിടെ? കുറെ കോടികൾ വരില്ലേ അത്? അപ്പോ ഇവിടുന്ന് ഒരു പദ്ധതിയിൽ നിന്ന് അദാനി വൈദ്യുതി കൊടുക്കുന്നത് ബംഗ്ലാദേശിന് മാത്രമാണ്. അതിന്റെ കുടിശ്ശിക വരാൻ പറഞ്ഞിട്ടുണ്ട് അദാനി. അത് കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഭീഷണിപ്പെടുത്താൻ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ കാര്യങ്ങൾ. ഇന്ത്യയുടെ വിപണിയുടെ സൈസ് വളരെ വലുതാണ്. കാരണം ഇത്രയും ജനസംഖ്യ ഉണ്ടല്ലോ. ഒന്നാമത് നമ്മൾ ഈ ഇത്രയും 125 crore ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയും, ഞാൻ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ വീഡിയോയിലോ മറ്റോ, പകുതിയും 25 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമല്ലേ അത്? ഇത് മുഴുവൻ വയസ്സന്മാരായിരുന്നെങ്കിലോ? അപ്പോൾ യുവാക്കളുടെ ഒരു വലിയ പടയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷം തോന്നി എനിക്ക്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഇന്ത്യ ചരിത്രം 3 പേര് എഴുതിയത് ഞാൻ ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ചു. അതിൽ നമ്മളുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് 31 crore ഇവിടെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയാണെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു, ഒരു കുട്ടി മതി എന്നൊക്കെ പറഞ്ഞിട്ട്, കുട്ടികളില്ലാത്തവർക്ക് പ്രോത്സാഹനമൊക്കെ. നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ജനസംഖ്യയുടെ 50% യുവാക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ കണ്ടതാണ്, ചെക്ക് ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അമേരിക്കക്കാരുടെ വീഡിയോ കാണേണ്ട ഒരു, അതായത് ജപ്പാനിലാണെങ്കിൽ ജനസംഖ്യയിൽ വൃദ്ധരാണ് കൂടുതൽ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളം ഏതാണ്ട് ആ അവസ്ഥയിലെത്തുന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. ജപ്പാൻ്റെ അവസ്ഥയിലെത്തും എന്നും വായിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഗുണമില്ലാത്ത സ്ഥലങ്ങളായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. പിന്നെ ഈ മാർക്സിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ വിപണി വളരെ വലുതാണ്. MRO പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് MRO പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓവറോൾ റിപ്പയർ, അതാണ് MOR. വിമാന വ്യോമയാന രംഗത്ത് പറയുന്ന MOR. അതിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇന്ത്യയെ വളർത്താനാണ് പദ്ധതി. വെറുതെ വിമാനം ഉണ്ടാക്കുക മാത്രമല്ല, ഇതിൻ്റെ മൊത്തം അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുന്നൊരു കേന്ദ്രവും ആയിട്ട് ഇന്ത്യ. അത് വേണ്ടി വരുമല്ലോ. നമ്മൾ നിർമ്മാണം തുടങ്ങിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിമാനത്തിന് കേടാണ്, ഞങ്ങൾക്കിത് ഓടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തന്നെയാണ് അറ്റകുറ്റപ്പണി ചെയ്തു കൊടുക്കേണ്ടത്. പലപ്പോഴും ഒരു വിദേശ കമ്പനി നമ്മളെ പറ്റിച്ചിട്ടിരിപ്പുണ്ട്. നമുക്ക് ഇതുവരെ അറ്റകുറ്റപ്പണിയൊന്നും ചെയ്യാതെ ഉക്രൈനിലൊക്കെ പോയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാനൊരു ചർച്ചയിൽ നേരത്തെ പറഞ്ഞിരുന്നു. എയർ കാർഗോ, ഈ ചരക്ക് വിമാനങ്ങളുടെ കാര്യത്തിൽ ഏവിയേഷൻ വ്യോമയാന രംഗത്ത് യാത്ര, അതിലൊക്കെ നമ്മൾ 1934 ഇന്ത്യക്കൊരു എയർക്രാഫ്റ്റ് ആക്ട് വന്നത്. അതിൽ 21 ഭേദഗതികൾ ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ആണിപ്പോൾ വായുയാൻ വിധേയക് ബിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമയാന വ്യവസായ രംഗം വളരുന്നു. ആ വളരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലമുള്ള യാത്രികരുടെയൊക്കെ എണ്ണം വെച്ച് നോക്കിയാൽ തന്നെ അത് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളിത് ചെയ്യണം എന്ന് ഒരു ഉദാഹരണം പറയാം. 24 hours ഉള്ളിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6128 ഫ്ലൈറ്റ് വിമാനം പറന്നു പോകുന്നു. അതിൽ 4.7 lakh യാത്രക്കാർ സഞ്ചരിക്കുന്നു. ഇന്ത്യയുടെ അവസ്ഥ ഇപ്പം ഇതാ. ഏപ്രിൽ 21 കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 24 hours
6128 വിമാനങ്ങൾ പറന്നുയർന്നു. 4.7 ലക്ഷം യാത്രക്കാരുണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് ഒരു ദിവസത്തെ കണക്ക്. ഏപ്രിൽ 21 കോവിഡിന് മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് 14% കൂടിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, കോവിഡ് കാലത്ത് ഉയരില്ലല്ലോ. കോവിഡിന് മുമ്പ് നന്നായി കാര്യങ്ങളൊക്കെ നടന്നിരുന്നതിനേക്കാൾ ഇപ്പോൾ 14% കൂടുതലാണ്. 2023 ഏപ്രിൽ 21 കഴിഞ്ഞ കൊല്ലം, ഇത് ഇക്കൊല്ലത്തെയാണല്ലോ പറഞ്ഞത്, കഴിഞ്ഞ കൊല്ലം 5899 ഫ്ലൈറ്റ് ആയിരുന്നു. 428389 യാത്രക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ വിപണി വളരെ വലുതാണ്. ഇപ്പോൾ ഇനി നമ്മൾ വിമാന വലിയ പാസഞ്ചർ ഫ്ലൈറ്റ്സ് പണിയാൻ പോകുന്നു, അതിൻ്റെ കൂടെ എയർ ടാക്സി വരാൻ പോകുന്നു. 3-4 പേരെ കൊണ്ടുപോകുന്ന എയർ ടാക്സി ഇപ്പോൾ അതും ഇന്ത്യ തന്നെ നിർമ്മിക്കും. ആ ഇപ്പോൾ ഇവിടെ ഓട്ടോയൊക്കെ പോകുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവം. എയർ ടാക്സിക്ക് DGCA നിയമങ്ങളൊക്കെ തയ്യാറാക്കി വ്യോമയാന മന്ത്രാലയം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി വെർട്ടി പോർട്ടുകൾ ഉണ്ടാക്കും. എയർ ടാക്സി എന്ന് പറയുമ്പോൾ 3-4 പേര് മാത്രമല്ലേ ഉള്ളൂ, അതിന് റൺവേ വേണ്ട. അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അതിന് എയർപോർട്ട് എന്നല്ല പറയുന്നത്, അതുകൊണ്ട് വെർട്ടി പോർട്ട് എന്നാണ് പറയുന്നത്. ഒരു മുറുക്കാങ്കടയുടെ അത്ര മാത്രമേ ഈ വെർട്ടി പോർട്ട് ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ കെട്ടിടം, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ടേക്ക് ഓഫ്, അതുകൊണ്ടാണ് വെർട്ടി പോർട്ട് എന്ന് പറയുന്നത്. നേരെ നിന്ന സ്ഥലത്തു നിന്ന് പോങ്ങുക, ഇങ്ങനെ പോയിട്ട് ഉള്ള റൺവേയിലേക്ക് പോയിട്ടുള്ളതല്ല. വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഇങ്ങനെ തന്നെ പൊങ്ങുന്നു, നിന്നടുത്ത് നിന്ന് പൊങ്ങുന്നു, താങ്ങുന്നു. ചെറിയ വിമാനമാണല്ലോ. അപ്പോൾ ഇൻഡിഗോയുടെ അതിൻ്റെ മാതൃകമ്പനി ഇൻ്റർ ഗ്ലോബ് എൻ്റർപ്രൈസസ് എന്നാണ് അതിൻ്റെ പേര്, ഇൻഡിഗോയുടെ കമ്പനിയുടെ പേര്. അവർ കാലിഫോർണിയയിൽ നിന്ന് ഇലക്ട്രിക് എയർ ടാക്സി അവിടെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, ആർച്ചർ ഏവിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് EVTOL എന്ന് പറഞ്ഞ മിഡ്നൈറ്റ് എന്ന് പേരുള്ള ഈ എയർ ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള വിമാനങ്ങൾ വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞു, കരാറൊക്കെ ആയി. അതിൻ്റെ ചീഫ് രാഹുൽ ഭാട്ടിയ 200 വിമാനങ്ങളാണ് ഈ ഇൻഡിഗോ വാങ്ങാൻ പോകുന്നത്, 200 എണ്ണം. 1 ബില്യൺ ആണ് കരാറ്, 1 ബില്യൻ്റെ കരാറാണ്, 1 ബില്യൺ ഡോളർ. ഡൽഹിയിലാണ് ആദ്യം എയർ ടാക്സി വരാൻ പോകുന്നത്, മുംബൈയിലും ബംഗളൂരുവിലും പിന്നീട് വരും, ഹൈദരാബാദ് ചെന്നൈയിലും വരും. ഈ ആർച്ചർ എന്ന് പറഞ്ഞ ഈ കമ്പനി ഉണ്ടല്ലോ, ഈ വിമാനം, ചെറിയ വിമാനം ഉണ്ടാക്കുന്നത്, അതിൻ്റെ മേധാവി, കമ്പനി കാലിഫോർണിയ കമ്പനിയാണെങ്കിലും അതിൻ്റെ മേധാവി ഒരു ഇന്ത്യക്കാരനാണ്, നിക്കി ഗോയൽ. അപ്പോൾ നമുക്ക് സൗകര്യമുണ്ട് സംസാരിക്കാനുമൊക്കെ. UAE ഇന്ത്യയിൽ വന്ന ശേഷം UAE എയർ ടാക്സികൾ വരും. യൂബറിന് നമ്മൾ കൊടുക്കുന്നില്ലേ പൈസ, അതിനേക്കാൾ ശക്കരം കൂടുതൽ എയർ ടാക്സിയിൽ പണം നിരക്ക് വരുള്ളൂ. ഡൽഹിയിൽ നിന്ന് ഗുർഗാവിലേക്ക് ഉദാഹരണത്തിന് പോകുന്ന എയർ ടാക്സിക്ക് ഈ യൂബറിൽ 1500 മുതൽ 2000 രൂപ വരെ കൊടുക്കണം. ഈ എയർ ടാക്സിയിൽ അതിൻ്റെ 1.5 ഇരട്ടി, 1500 ആണെങ്കിൽ ഒരു 4000 രൂപയുടെ അടുത്ത് ഗുഡ്ഗാവിലേക്ക് പോവാം ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഇന്ത്യ വലിയ യാത്രാ വിമാനങ്ങൾ പണിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ യാത്രാ ചെലവും അതിനനുസരിച്ച് കുറയുമായിരിക്കും ഇന്ത്യയിൽ തന്നെ വിമാന നിർമ്മാണം വരുമ്പോൾ. അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാ ചെലവ് പലതരത്തിലാണല്ലോ. ഇപ്പോൾ ബുക്കിംഗ് 4-5 ദിവസം മുമ്പാണെങ്കിൽ ഒരു നിരക്ക്, തലേന്നാണെങ്കിൽ വലിയ തുകയാണ്, അന്നാണെങ്കിൽ അതിലും വലിയ തുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കുറവും കൂടുതലും അതിൻ്റെ അകത്തുണ്ട്. 2 കൊല്ലം മുമ്പോ 1 കൊല്ലം മുമ്പോ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊളംബോയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 1500 രൂപയോ 3000 രൂപയോ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്ത് പോകാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. പിന്നെ വീട്ടിൽ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്, അപ്പോൾ അവർ നേരത്തെയൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അപ്പോൾ കുറച്ച് കുറയും. പക്ഷെ താരതമ്യേന ഈ ഉത്സവ സീസണിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വലിയ ഈ ഓണത്തിന് 5 ഇരട്ടി ചാർജാണ് വാങ്ങിയിരുന്നു. അങ്ങനെയാണ്,
അതെന്താണ് ചാർജ് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെറിയ നിരക്കിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതെല്ലാം കൂടി അവസാന ഘട്ടത്തിൽ ഈടാക്കാം. ആളുകൾ ഉണ്ടല്ലോ യാത്ര ചെയ്യാൻ, കാലിയായിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യാത്രാ വിമാനങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മേഖലയിലും കൂടി കച്ചവടക്കാരാവുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ അതിൻ്റെ അതിന് മുമ്പ് ആയുധങ്ങൾ നമ്മൾ വലിയ തോതിൽ വിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിപണി കിട്ടും, വിദേശത്ത് കുറേ രാജ്യങ്ങൾ നമ്മുടെ നിന്ന് വാങ്ങും. അവിടെയാണ് ഞാൻ പറഞ്ഞത് വില കുറച്ച്, എയർബസും ബോയിങ്ങും തരുന്നതിനേക്കാൾ വില കുറച്ച് നമുക്ക് ചിലപ്പോൾ വിൽക്കാൻ പറ്റും. അതാണല്ലോ ഒരു അട്രാക്ഷൻ ആദ്യം. മറ്റേത് നിരക്ക് കുറയും എന്നൊന്നും, അതുകൊണ്ട് യാത്രാ വിമാനങ്ങളുടെ നിരക്കൊന്നും കുറയാനൊന്നും പോകുന്നില്ല. അത് ഈ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കാരണം വിദേശത്ത് നിന്നൊരു കമ്പനിയിൽ നിന്ന് 10-200 വിമാനമൊക്കെ മേടിച്ചിട്ട് ഈ ഗോ എയറില്ലേ, അവർ പൂട്ടണ്ട നിലയ്ക്ക് വന്നല്ലോ. ഇൻഡിഗോയും വെള്ളത്തിലായിരിക്കുകയാണ്. അത് വിചാരിച്ച പോലെ അത് പോവാതെ പലതും ഹാങ്ങറിൽ അറ്റകുറ്റപ്പണിയായിട്ടൊക്കെ കിടക്കുക. ഇടക്കിടയ്ക്ക് അറ്റകുറ്റപ്പണി ആവും. ഇതെപ്പോഴും ആകാശത്തുണ്ടാവണം വിമാനം, എന്നാലേ അത് കൊണ്ട് വരുമാനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്നവരെണ്ണം മുഴുവൻ നിലത്ത് കിടക്കുന്ന വിധത്തിൽ ആദ്യം ഗുണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് ഒരു കമ്പനി. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതാ പറഞ്ഞു വന്നേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.